ഹായ്, ഇനി നമുക്ക് ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 ഉരുളക്കിഴങ്ങ്, 1 ക്യാരറ്റ്, പിന്നെ 1 സവോള, ഇത്രയാണ്. നമുക്ക് എല്ലാം തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ആദ്യം. അപ്പം ഞാൻ ഇതെല്ലാം തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. ഒത്തിരി ചെറിയ കഷ്ണങ്ങളാക്കണം. ഉരുളക്കിഴങ്ങ് മുറിച്ചെടുക്കാം. നമുക്ക് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പൊ ഞാൻ ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് 1 സവാള, പിന്നെ 1 ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, അല്പം കറിവേപ്പില, പിന്നെ ഓൾ സ്പൈസസ് എടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് 1 ടീസ്പൂണോളം വരും. ഗ്രാമ്പു 5 എണ്ണം, ഏലക്കായ 6 എണ്ണം, 1 കറുവപ്പട്ടയുടെ പീസ്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്, 1/4 ടീസ്പൂണോളം വരും. പിന്നെ 1 തേങ്ങാപ്പാല്, ഞാനിവിടെ ക്യാൻഡ് കോക്കനട്ട് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അല്പം ഗരം മസാല വേണം, പിന്നെ വെളിച്ചെണ്ണ. പിന്നെ നമുക്ക് വേണ്ടത് അല്പം ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, 2 ഉണക്കമുളക്. ഇത് ചുമ്മാ വറുത്ത് മേളിലിടാനാണ്, അത് ലാസ്റ്റാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമേ കുക്കർ ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. അപ്പോൾ കുരുമുളക് മാത്രം നമുക്കൊന്ന് ചതച്ച് ചേർക്കണം. ഞാനത് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി. ഇനി നമുക്ക് സ്പൈസസ് ചേർത്തേക്കിടാം. അത് കഴിയുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ, ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഇഞ്ചി, ജിഞ്ചർ പേസ്റ്റ്, 2 എണ്ണ മതി. ബ്രൗൺ കളറിന് ആവണ്ടാവില്ലേ. പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗർ, ത്തേക്ക് ചിക്കൻ ചേർക്കാം. നമുക്ക് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ ഇത് വേവാൻ ആവശ്യമായ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ചൂടുവെള്ളമാണ് ഞാൻ ചേർത്തത്. നമുക്കിത് അടച്ച് വെച്ച്
ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇത് ഇച്ചിരി നീക്കി വെക്കുകയാണ്. അപ്പം കുക്കറിൻ്റെ ആവിയെല്ലാം പോയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഞാൻ ഇൻസ്റ്റൻറ്റ് തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. ഈ തേങ്ങാപ്പാൽ നിങ്ങൾ ചേർക്കുന്നതിന് കൊഴുപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അല്പം കോൺഫ്ലോറ് ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി ചേർക്കാവുന്നതാണ്. ഇത് തേങ്ങാപ്പാൽ ചേർത്ത ശേഷം പതുക്കെ ഒന്ന് ചൂടായാൽ മതി, തിളയ്ക്കാൻ അനുവദിക്കരുത്. തിളച്ച് കഴിയുമ്പം ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആവി വരുന്നിവിടെ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടുന്ന് മാറ്റി വയ്ക്കും. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാവുന്നതാണ്. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാൻ വിട്ടു വരുന്നു. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതിനകത്തേക്ക് വേവിക്കാൻ വയ്ക്കുമ്പോൾ അല്പം പച്ചമുളക് ചേർക്കണം. അപ്പം നിങ്ങൾക്ക് ഒരു 3-4 പച്ചമുളക് ചേർക്കാം. ഇവിടെ ഞങ്ങൾ പിള്ളേർക്കും കൂടി ഉണ്ടാക്കുന്നത് കൊണ്ട് ഞങ്ങൾ എരിവ് സ്വതവേ അല്പം കുറവായി യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്തേക്ക് 3 ഉണക്കമുളക് മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പം നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പച്ചമുളക് കൂടി ഇതിനകത്തേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നി. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് മാറ്റി വെക്കുകയാണ് ചൂടായി വന്നതുകൊണ്ട്. അപ്പം ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി വറുത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും കറിവേപ്പിലയും, നിങ്ങൾ ആദ്യമേ പച്ചമുളക് ചേർക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് വിളക്കി കൊടുക്കുക. ചുമന്നുള്ളി നല്ലോണം ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. ചുമന്നുള്ളി നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്തേക്ക് ചേർക്കാം. തീ ഓഫ് ചെയ്തിട്ട് ചേർത്ത ശേഷം നിങ്ങൾ ഇളക്കരുത്. ഇളക്കാണ്ട് തന്നെ മൂടി വെക്കുക. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ നല്ല ഒരു കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.